ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ബോട്ടിലും കേടിൻ്റെ പാത്രവും വെച്ചിട്ട് ഒരു കിഡ് ഡിലൈൻ വർക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള പാത്രം ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കവറിങ് നമ്മളൊന്ന് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് പ്രിൻ്റഡ് ആയ കാരണം ഇത്തിരി ഒന്ന് നമുക്ക് പണിയുണ്ട് ഇതുമേ. ആ ഒരു പണി ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്, ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇത് കളയാനായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് കത്തിയാണ് ആവശ്യമുള്ളത്, ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ളതും പിന്നെ ഒന്ന് ഇത്തിരി ഒന്ന് വേവി ആയിട്ട് ഉള്ള കത്തിയാണ് വേണ്ടത്. അപ്പോൾ ആ വേവി ആയിട്ടുള്ളത് കൊണ്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പീഡിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ക്ലീനായി കിട്ടും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പുറത്തൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉള്ളിലാണ് ചെയ്തത്. അപ്പോൾ പുറത്തൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാവും, നന്നായി ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പ്രിൻ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളെടുത്ത് റിമൂവ് ചെയ്ത് വൈറ്റ് പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് പെയിൻറ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ യെല്ലോ ഷെയ്ഡാണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ ആണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇനാമൽ പെയിൻറ് ഇല്ലാത്ത കാരണം കൊണ്ട് എക്രയിലേക്ക് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇനാമൽ പെയിൻ്റ് ആയിരിക്കും നല്ലത്. പെയിൻറ്റിൻ്റെ കടയിൽ പോയിട്ട് ഇനാമൽ പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്ന കുപ്പി ബീഹൈവിൻ്റെ കുപ്പിയാണ്. അപ്പോൾ അതുപോലെയാണ് വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഫുൾ പോർഷൻ ഞാൻ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമ്പോൾ ഞാൻ ഡിസൈൻ കൊടുക്കാൻ പോകണം. ഡിസൈൻ ഞാൻ വൈറ്റും ഗ്രേ കളറുമാണ് കൊടുക്കാൻ പോണത്. ഇതുപോലൊരു ലീഫിൻ്റെ ഷേപ്പിൽ ഞാനൊരു ഇത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ, ഇതന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഒരു ഡിസൈൻ വരച്ചെന്നുള്ളൂ. അപ്പോൾ വൈറ്റ് ഞാൻ എല്ലാ ഭാഗത്തും ഒരു മൂന്നാലെണ്ണം വരച്ചു. ഇനി അടുത്തത് ഞാൻ ഗ്രേ കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലീഫ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇനാമൽ പെയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗേറ്റുമ്മലും കമ്പീമലൊക്കെ അടിക്കുന്ന പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കോട്ട് നമ്മളത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും ഗ്ലേസിങ്ങും കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്രയിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ബോട്ടിലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബീഹൈവിൻ്റെ കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഒരു ഷേപ്പുള്ള കാരണം എനിക്കിതുപോലെ ഒരു വർക്ക് കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇത് എക്രയിലിക് പെയിൻറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു ഡിസൈൻ പോലെ ഞാൻ വൈറ്റ് ബോർഡർ കൊടുത്തിട്ട് അതിൽ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് പോർഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഈ ഒരു കുപ്പിയിൽ മാത്രമല്ല, നമുക്ക് സാധാരണ കുപ്പിയിലും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇതിൻ്റെ അടിഭാഗം ഞാൻ കോട്ടൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തതാണ് ഗ്രേ കളർ വെച്ചിട്ട്. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ബോട്ടിലായിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് വെക്കാനുള്ള പോട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ ഉദ്ദേശം ഇതല്ല കേട്ടോ, എൻ്റെ ഉദ്ദേശം വേറെയാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയത് ലാമ്പ് ഉണ്ടാക്കാൻ, ലൈറ്റ് ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫിനിഷിങ് കഴിഞ്ഞു. ഞാൻ ലീഫ് പോലെയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, പെൻസിലിൻ്റെ കൊണ്ട് ഞാൻ ഔട്ടർ ലൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ബോട്ടിലുമേ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടി അടിയിൽ ഞാൻ നമ്മൾ ഈ പാർസലൊക്കെ മേടിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ലാമ്പിൻ്റെ മുൾ ഭാഗം ഇങ്ങനെയാണല്ലോ ഇരിക്കുക. പിന്നെ അത് മാത്രമല്ല, നമുക്കിതിൽ ലൈറ്റ് വയ്ക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് സൂപ്പർ ഗ്ലൂവിൽ അങ്ങനെ പെട്ടെന്ന് നിന്നിരുന്നില്ല. സൂപ്പർ ഗ്ലൂ നന്നായി ഒട്ടണ ഒരു പശ എടുക്കുക. പിന്നെ ഈ ഇങ്ങനെ ഒരു ലൈറ്റ് കിട്ടും മേടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്ക്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ലൈറ്റ് സാധാരണ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, ഒരു കാൻഡിൽ ലൈറ്റ് പോലെയാണ്. അപ്പോൾ നമുക്കത് ബാറ്ററിയിലാണ് പോണത്. അപ്പോൾ എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, കറണ്ട് വേണമെന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മേക്ക് ഓവർ വീഡിയോ. അപ്പോൾ ഈ ഒരു ബോട്ടിലും നമ്മുടെ തൈരിൻ്റെ പാത്രം എത്രയോ പാത്രങ്ങൾ കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി കളയണ്ട, ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുമായിരിക്കും. ബൈ.